റെന കിച്ചണിൽ നിന്നൊരു മുരിങ്ങയുടെ ഫ്രഷ് ജ്യൂസ് ആട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ സമയത്ത് മുരിങ്ങ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ ഹെൽത്തിന് അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന വഴിയേ പറയാം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ജ്യൂസ് അടിച്ചെടുത്തതാണ്, ഇതിനകത്തേക്ക് ചേർക്കേണ്ടതും പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ നല്ല ഫ്രഷായിട്ടുണ്ട് മുരിങ്ങയുടെ ഇലയാട്ടം എടുത്തേക്കണേ. ഇതിപ്പോൾ നമുക്കിങ്ങനെ പച്ചയില കിട്ടാത്തവർക്ക് ഇപ്പം നമുക്ക് മുരിങ്ങയുടെ ഇല പൊടിയായിട്ട് പൗഡർ ഫോമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. ഇതിപ്പോൾ നമുക്ക് നാട്ടിലുള്ളവർക്ക് ഈ മുരിങ്ങയുടെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതെടുത്ത് സൂക്ഷിച്ച് എടുത്തു വയ്ക്കുക. നമുക്കൊരു വാഴയുടെ ഇലയില്ലേ, അതിനകത്ത് ഒന്നെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വാടിപ്പോവില്ല, ഫ്രിഡ്ജിൽ വെക്കണ്ട. അപ്പോൾ അത് അങ്ങനെ കഴിക്കുമായിരിക്കും കേട്ടോ ഗുണം കൂടുതൽ. അപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ട് അടർത്തിയെടുക്കുന്നു. ഇപ്പം നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ പകുതിയായിട്ട് എടുക്കുന്നത്, ഒരു അര ഗ്ലാസ് ഇല എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നന്നായിട്ടൊരു ഒരു ഗ്ലാസ് എനിക്ക് ജ്യൂസ് കിട്ടും. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്കും വണ്ണം കൂടുതലാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ ഒത്തിരി ഒത്തിരി കുറയ്ക്കും രാവിലെ വെറും വയറ്റിൽ ഇത് ഇതുപോലെ കഴിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ പി സി ഡി ഉണ്ട് കുട്ടികളൊക്കെ ഒത്തിരിയാണ്, അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ നമുക്ക് വേറെ വലിയൊരു പ്രശ്നമുണ്ട് കുട്ടികൾക്ക് ഓർമ്മക്കുറവ്, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനുണ്ട് ആട്ടം എടുത്തേക്കണം. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. ഇത് ശരിക്കൊന്ന് ഒരു അര ഗ്ലാസ്സോളം കിട്ടും നമുക്ക്. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്തെടുക്കുവാണ്. ഒരു കൈപ്പിടി അത് നോക്കിയാൽ മതി അളവ്. ഞാനിപ്പോൾ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഒന്ന് കൈകൊണ്ട് തന്നെ, കത്തി കൊണ്ടൊന്നും മുറിക്കേണ്ട, കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് ചിറ്റി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇതുണ്ട് ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴുകി വാരിയത് ഒരു കൈപ്പിടി നിറച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ, ഒരു കുഞ്ഞി കഷ്ണം അത്രയും മതി, അധികം ഇഞ്ചി വേണ്ട. ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നു. രണ്ടൊന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ, ഒന്ന് ജ്യൂസ് ആക്കട്ടെ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുത്തു. ഞാനിപ്പോൾ ഇല വാഷ് ചെയ്തെടുത്തില്ലേ, ആ അരിപ്പയിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇത് ശരിക്കൊന്ന് ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ ചണ്ടിയായിട്ടുള്ള ഭാഗം നമുക്ക് വേണ്ട, എല്ലാം മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ ശരിക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക. ഒന്നും കൂടി വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ ഇപ്പം ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തു. ഈ പിഴിഞ്ഞെടുത്ത ജ്യൂസിലേക്ക് നമുക്ക് നാരങ്ങാനീരും തേനും ചേർക്കാം കേട്ടോ. ഞാൻ ഈ അരിച്ചു വെച്ച ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നാരങ്ങാനീര് ചേർത്താൽ ഒത്തിരി നല്ലതാണ്, മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു പതുക്കെ ഒരു ടേസ്റ്റ്, ഒരു അധികം ആർക്കും അതിങ്ങ് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നാരങ്ങാനീര് ഒഴിക്കണം. അരമുറി നാരങ്ങാനീര് ഇതുണ്ടോ, ചെറിയ നാരങ്ങ കേട്ടോ, അതൊഴിച്ചു. പിന്നെ ഞാൻ ചേർക്കുന്നത് തേനാട്ടോ, തേനാണ് ചേർക്കണേ. നമുക്ക് തേനും കൂടി ഇതിലേക്ക്, അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ എത്ര ചേർക്കണമെന്ന്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. തേൻ ചേർത്താൽ മതി കേട്ടോ, ഷുഗറൊന്നും ആഡ് ചെയ്യരുത്. അതിനുശേഷം നമുക്കിത് ഇളക്കി ശരിക്കും അങ്ങോട്ട് യോജിപ്പിക്കുക. അതിനുശേഷം കുടിക്കുക. പി സി ഡിയുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്, അതുപോലെ തന്നെ ഓർമ്മക്കുറവ്, ഇതിനൊക്കെ എല്ലാ വൈറ്റമിൻസും എല്ലാം കൂടി ചേർന്നതാണ്.
നമ്മുടെ മുരിങ്ങയുടെ ഇല എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊന്ന് കുടിച്ച് നോക്കണം. ഒത്തിരി ഒത്തിരി വണ്ണമുണ്ട് കുട്ടികളൊക്കെ, ഒത്തിരി വിഷമിക്കണവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഒരു അടുപ്പിച്ച് കുറച്ച് ദിവസം ഒന്ന് കുടിച്ച് നോക്ക്. അപ്പോൾ അത്രയ്ക്കും നല്ല, നമ്മുടെ ഹെൽത്തിന് അത്രയ്ക്കും നല്ല ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശക്തിയും കൂടിയതാണ്, നമുക്ക് ഒരുവിധം രോഗങ്ങളൊന്നും അടുക്കില്ല. അതുപോലെ നല്ല ഹെൽത്തിന് ഏറ്റവും നല്ലൊരു, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരേക്കും ബൈ.